അത് രക്ഷിതാക്കളോട് പ്രത്യേകം പറയാണ്, കുട്ടികൾ രാവിലത്തെ ഭക്ഷണം കഴിപ്പിക്കാതെ നിങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. പ്രഭാത ഭക്ഷണം രാജാ രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നാ. അപ്പൊ രാവിലത്തെ ഭക്ഷണം അത് നന്നായി കഴിപ്പിക്കണം കുട്ടികളെ. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ അടുത്തു തന്നെ ഒരാളെ ഞാൻ കണ്ടു, അവര് രാവിലെ ഭക്ഷണം കഴിക്കൂല, സ്കൂളിലേക്ക് പോകാനുള്ള തിരക്ക് കൊണ്ട് പെട്ടെന്ന് കുളിച്ച് വൃത്തിയായി ഉമ്മ എന്തെങ്കിലും എടുത്തു വെച്ചാന്ന് കഴിക്കാൻ നിൽക്കൂല. അങ്ങനെ കുട്ടികളെ ഇനി നിർബന്ധിപ്പിക്കൂല, ഏതായാലും ഉമ്മാക്കും തിരക്കാണ് എല്ലാം തിരക്കാണ്, കുട്ടികൾ അങ്ങനെ പോയി. ഈ രാവിലെ ഉച്ച മുതൽ വരെ ഈ വയറ് കാലിയായി കിടക്കുകയാണ്, അവിടെ പല രോഗങ്ങളും ഉണ്ടാവാൻ കാരണമാകും. അപ്പൻഡിസ് എന്ന് പറയുന്ന രോഗമുണ്ട്, അത് പ്രധാനമായും ഈ ഭക്ഷണം ഒഴിവാക്കുന്ന ആളുകളിലാണ് ഉണ്ടാകുന്നത്. അത് പിന്നീട് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി അങ്ങനെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാരണമുണ്ട്. അത് പ്രഭാതത്തിൽ കൃത്യമായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന വലിയൊരു രോഗമാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ആ വിഷയത്തിൽ നല്ല നല്ല ശ്രദ്ധയുള്ളവരാകണം. രാവിലെ എല്ലാ കുട്ടികളും നന്നായി ഭക്ഷണം കഴിക്കട്ടെ. പിന്നെ ചിലപ്പോൾ ഉച്ചക്ക് കുറച്ച് കഴിച്ചാൽ മതിയാവും, രാത്രിയും കുറച്ച് കഴിച്ചാൽ മതിയാവും. രാവിലത്തെ ഭക്ഷണം അത് നിർബന്ധമായും കുട്ടികളെ കൊണ്ട് നന്നായി കഴിപ്പിക്കണം. അത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനും അവർക്ക് ആവേശമുണ്ടാക്കുകയും അങ്ങനെ രക്ഷിതാക്കൾ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ ചപ്പാത്തി ചുടാനും അവരെ ദോശ ചുടാനും ഒക്കെ സഹായിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അതുപോലെ തന്നെ പ്രധാനമായൊരു കാര്യം, സ്കൂളുകളിൽ നിന്ന് വന്നാലും പോയാലും അവരവരുടെ സ്കൂളിലെ പഠന ഉപകരണങ്ങളും പഠന സാധനങ്ങളും പുസ്തകങ്ങളും കൃത്യമായി ചിട്ടയോടെ അടക്കി വെക്കുന്ന കുട്ടികളാകണം. അതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നല്ല വൃത്തിയിൽ എപ്പം നോക്കിയാലും അവരുടെ സാധനങ്ങൾ അത് നല്ല റാഹത്തിൽ ചെറിയ പ്രായത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയാവും. ഇന്ന് എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമൊന്നും വരില്ല. ആദ്യം കുറഞ്ഞ ദിവസങ്ങളിൽ അതൊക്കെ കാണിച്ചു കൊടുക്കുകയും ഇങ്ങനെയാണ് വെക്കേണ്ടത്. സ്കൂളിൽ നിന്ന് വന്നാൽ ഒരൊറ്റ ഏറ് 10-15 ഒരു മാസം കഴിയുമ്പോൾ ഉസ്താദിൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജ് അതാ കിടക്കുന്ന ഒരു ഭാഗത്ത്. 2 മാസം കഴിയുമ്പോഴേക്കും സ്കൂളിലെ പുസ്തകങ്ങൾ പൂർണ്ണമായി കീറി അങ്ങനെ പിന്നെ പുതിയ പുസ്തകം വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം. അതൊക്കെ കൃത്യമായി അവർക്ക് എവിടെയാണ് അടക്കി വെക്കുന്നത്, വീട്ടിൽ പ്രത്യേകമായ ഒരു സ്ഥലം അതിന് റെഡിയാക്കി കാണിച്ചു കൊടുക്കണം. അവിടെ മാത്രമേ അത് വെക്കാവൂ, വേറെ എവിടെയും അത് വെക്കാൻ പാടില്ല. അത് കൃത്യമായി ശീലിച്ചു കഴിഞ്ഞാൽ നല്ല സ്വഭാവമുള്ള കുട്ടികളാകും. വ്യക്തിപരമായ ശുചിത്വം അത് നല്ലതാണ്. അതുപോലെ തന്നെ സ്വന്തം മുറി, പഠനയിടം എന്നിവയൊക്കെ സ്വന്തം കുട്ടി തന്നെ വൃത്തിയാക്കട്ടെ. അതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിൽ ബേക്കറിയുടെ ഉപയോഗങ്ങൾ കുറയ്ക്കണം. മൈദ കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ബേക്കറി സാധനങ്ങൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുന്ന ഉമ്മമാരുണ്ട്, ശ്രദ്ധിക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചില സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാണ് കഴിക്കാൻ കൊടുക്കുക. ഈ ലെയ്സൊക്കെയാണ് കഴിക്കാൻ കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഈ ലെയ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അഅലം അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല. വല്ലാത്ത വാസനയാണ്. ഒരു 2 മിനിറ്റ് ഒരു ഗ്ലാസ് പച്ച വെള്ളം എടുത്തിട്ട് ആ പച്ച വെള്ളത്തിലേക്ക് ലൈസ് ഇട്ടിട്ട് 1 മിനിറ്റോ 1 മിനിറ്റോ കഴിഞ്ഞിട്ട് ഒന്ന് മൂക്കിൻ്റെ അടുത്ത് വെച്ച് മണപ്പിച്ച് നോക്കണം. അപ്പം അറിയാം വല്ലാത്തൊരു ദുർഗന്ധം വരുന്നത്. ഇതിങ്ങനെ മക്കളിങ്ങനെ കഴിക്കുകയാണ്, വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ ശരിയാവുകയാണ്, പല രോഗങ്ങളും വരാൻ കാരണമാകും. അതൊക്കെ മക്കളുടെ ജീവിത ശൈലിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഭക്ഷണ രീതികളാണ്. അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉമ്മയും മക്കളും എല്ലാവരും ശ്രദ്ധിക്കണം. അത് ഈ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് സ്വന്തം ഭക്ഷണം ഉമ്മയും മക്കളൊക്കെ ഒന്നിച്ച് കഴിക്കട്ടെ. ഒരു വീട്ടിലെ ഉപ്പ ഉമ്മ അതിൽ വലിയ ബറക്കത്താണ് കേട്ടോ, അതിൽ വലിയ ബറക്കത്താണ് കേട്ടോ, അതിൽ വലിയ ഐശ്വര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം കുട്ടികളോട് സംസാരിക്കുക.
ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കൂടുതൽ കുട്ടികളുടെ മുമ്പിൽ സംസാരിക്കാതിരിക്കുക. അതൊക്കെ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം.